അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മറാഅത്തിന്റെ രാവിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഓതേണ്ട സൂറത്തുകളും ദിക്റുകളും ദുആകളും സ്വലാത്തുകളും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കേൾക്കാത്തവർ ആ വീഡിയോ പോയി കാണുക, കേൾക്കുക. റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് ബർക്കത്തും റഹ്മത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ബറാഅത്തിൻ്റെ പകലി നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ബറാഅത്തിൻ്റെ നോമ്പ് നോൽക്കുക എന്നുള്ളത്. ബറാഅത്തിൻ്റെ നോമ്പ് വലിയ പ്രതിഫലമുള്ള, വലിയ മഹത്വമുള്ള ഒരു നോമ്പാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. قال رسول الله صلى الله عليه وسلم اذا كانت ليله النصف من شعبان ശഅബാനിലെ പകുതിയിലെ രാത്രി വന്നാൽ അഥവാ ബറാഅത്ത് രാത്രി എത്തിയാൽ ഫഖൂമു ലൈലഹ ബറാഅത്ത് രാത്രി നിങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക വസൂമു നഹാറഹ അതിന്റെ പകൽ നിങ്ങൾ നോമ്പ് പിടിക്കുക കാരണം ഫഇന്നല്ലാഹ തആല തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല യൻസിലു ഫീഹ ആ രാത്രിയിൽ ഇറങ്ങി വരും ലിഗുറൂബി ശംസ് സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് ഇലാ സമാഇ ദുന്യ ദുന്യാവിലെ ആകാശത്തിലേക്ക് ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരും ഫയഖൂലു എന്നിട്ട് അല്ലാഹു പറയും അലാ മിൻ മുസ്തഗ്ഫിറി ലി ഫഅഗ്ഫിറു ലഹു എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നവരുണ്ടോ മാഫ് ചോദിക്കുന്നവരുണ്ടോ ഫഅഗ്ഫിറു ലഹു അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും അലാ മുസ്തർസിഖുൻ എന്നോട് റിസ്ക് ചോദിക്കുന്നവരുണ്ടോ ജീവിക്കാൻ ആവശ്യമായ റിസ്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം സമ്പത്ത് പണം ചോദിക്കുന്നവരുണ്ടോ ഫഅർസുഖുഹു അവർക്ക് ഞാൻ റിസ്ക് നൽകും അലാ മുബ്തല പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ ഫഅഫിഹു അവർക്ക് ഞാൻ സുഖം നൽകും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവര് ആഫാത്ത് മുസീബത്തുകൾ പെട്ടവര് അവർക്ക് ഞാൻ ആ രാത്രിയിൽ എന്നോട് ചോദിച്ചാൽ അവർക്ക് ഞാനും ആഫിയത്ത് നൽകും സുഖം നൽകും അല അക്കഥ അല അക്കഥ അൽഫദുർ എന്താണ് ചോദിക്കുന്നത് എന്ത് നല്ല കാര്യം ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകുന്ന മറുപടി കൊടുക്കുന്ന മഹത്തായ രാത്രിയാണ് ബറാഅത്ത് രാവ് അത് സുബ്ഹി വരെ അത്താമത്തുൽ ഇൽഫദുർ സൂര്യൻ ഉദിക്കുന്നത് വരെ ആ മഹത്തായ രാത്രിയിൽ അത് നടക്കും. അപ്പൊ രാത്രിക്ക് വലിയ മഹത്വമുള്ളതുപോലെ തന്നെ പകല് നാം നോമ്പ് പിടിക്കൽ വലിയ സുന്നത്തുള്ള ഒന്നാണ്. ഇപ്പൊ നാളത്തെ നോമ്പ് തിങ്കളാഴ്ചയാണ്. എല്ലാ തിങ്കളാഴ്ച എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച നോമ്പ് പ്രത്യേകം സുന്നത്തുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ മാസത്തിലും 13, 14, 15 അയ്യാമുൽ ബീദ് വെളുത്തവാവിന്റെ ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്തുള്ളതാണ്. അപ്പോൾ മൂന്ന് നോമ്പ് നമുക്ക് ഈ ബറാഅത്തിന് തൊറ്റാൽ നമുക്ക് ആ മൂന്ന് സുന്നത്തായ നോമ്പ് നമുക്ക് കിട്ടും. ഒന്ന് ബറാഅത്തിൻ്റെ നോമ്പ്, മറ്റൊന്ന് എല്ലാ തിങ്കളാഴ്ചയിലും നോക്കുന്ന സുന്നത്ത് നോമ്പ്, അതുപോലെ തന്നെ അയ്യാമുൽ ബീദിൻ്റെ നോമ്പ്. ആരും നഷ്ടപ്പെടുത്തരുത്. റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല യൻസിലു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഇലാ സമാഇ ദുനിയ ശഅബാനിലെ പകുതിയിൽ ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇലാ സമാഇ ദുനിയ ദുനിയാവിലെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ഫയഗ്ഫിറു അല്ലാഹു പുറത്തു കൊടുക്കും ലി അക്സറ മിൻ അദദി ശഹരി ഗനമി ഖൽബ് കൽബ് ഗോത്രക്കാർക്കുള്ള ആടുകൾക്കുള്ള രോമങ്ങളെക്കാളും കൂടുതൽ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്ന പുറത്തു കൊടുക്കുന്ന മാഫ് നൽകുന്ന മഹത്തായ രാത്രിയാണ്. അതുകൊണ്ട് ഓ ജനങ്ങളെ, നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം. ഖാലത്ത് ലം യകുനിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ റമളാന് കഴിഞ്ഞാൽ കൂടുതലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചത് ഫൈനു കാന യസൂമു ശഅബാനക്കുല്ലഹു ശഅബാൻ മാസത്തിലാണ്. അപ്പൊ എല്ലാം കൊണ്ടും ശഅബാനിലും നോമ്പ് വലിയ മഹത്വമുള്ള
ഒരു നോമ്പാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സാഹിദി എന്ന മഹാനിൽ നിന്ന് ഇക്കാര്യത്ത് ചെയ്യപ്പെട്ട ഒരു സംഭവം ചരിത്ര കിതാബുകളിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, മാത്ത സുദീഖി അബു അഫ്സുൽ കബീർ, എൻ്റെ ഉറ്റ സുഹൃത്തായ അബു അഫ്സുൽ കബീർ എന്നവർ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ ബൈത്തുസ്കാരത്തിലും കബറടക്കുന്നതിലും ഞാൻ പങ്കെടുത്തു. പക്ഷേ അദ്ദേഹത്തെ കബർ സിയാറത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ 8 മാസത്തിൻ്റെ ശേഷം ഞാൻ അദ്ദേഹത്തെ സിയാറത്ത് ചെയ്യാൻ, കബർ സിയാറത്ത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ രാത്രി എനിക്ക് അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണാൻ ഇടയായി. അപ്പോൾ വലിയ പ്രയാസത്തിലാണ് അദ്ദേഹത്തെ ഞാൻ കബറിൽ കണ്ടത്. നല്ല സൗന്ദര്യമുള്ള, കാണാൻ നല്ല അഴകുള്ള ഒരു സുഹൃത്തായിരുന്നു അബു അഫ്സൽ കബീർ. പക്ഷേ കബറിൽ വലിയ പ്രയാസത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട നിലക്കാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. പക്ഷേ അദ്ദേഹം മടക്കുന്നില്ല, വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കബറിലേക്ക് എത്തിയത് മുതൽക്ക് വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, വല്ലാത്ത ശിക്ഷയിലാണ്. അത് ശഅബാന് മാസം പിറക്കുന്നത് വരെ, ശഅബാന് മാസം തുടങ്ങുന്നത് വരെ ഞാൻ വലിയ പ്രയാസത്തിലാണ്. ശഅബാന് മാസം വന്നപ്പോൾ എനിക്കൊരു വിളി കേട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ വിളിച്ചു പറഞ്ഞു, അയ്യുഹൽ മലക്, ഓ മലക്കുകളെ, ഇർഫു അൻഹു, ഈ മനുഷ്യനെ തൊട്ടുള്ള ശിക്ഷകളെല്ലാം നിങ്ങൾ ഉയർത്തിക്കളയണം. ഫഇന്നഹു അഹ്യാ ലൈലത്തൻ മിൻ ശഅബാന ഫീ ഉംരിഹി, ഈ മനുഷ്യൻ ശഅബാനിലെ ഒരു രാത്രി, ജീവിതത്തിൽ ഒരു ശഅബാനിലെ ഒരു രാത്രി ഹയാറ്റാക്കിയവനാണ്, ഇബാദത്ത് ചെയ്തവനാണ്. അതുപോലെ തന്നെ ഒസാമ യൗമൻ മിൻ അയ്യാമിഹി, ശഅബാനിലെ ഒരു ദിവസം ഇദ്ദേഹം നോമ്പ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തിനുള്ള ശിക്ഷകളെല്ലാം നിങ്ങൾ ഉയർത്തണം. അങ്ങനെ ഞാൻ ആ ശിക്ഷയിൽ നിന്ന് ശഅബാൻ എത്തിയപ്പോൾ രക്ഷപ്പെട്ടു. സുമ്മ ബഷറനി ബിൽ ജന്ന വറഹ്മ, എന്നിട്ട് എനിക്ക് സ്വർഗം കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു, സന്തോഷ വാർത്ത എനിക്ക് ലഭിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ശഅബാനിൽ ഏതെങ്കിലും ഒരു പകൽ നോമ്പ് പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. ശഅബാനിൽ ഏതെങ്കിലും ഒരു രാത്രി നമുക്ക് ഹയാത്താക്കാൻ, ഇബാദത്ത് ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ നാം രക്ഷപ്പെട്ടു. അതും ശഅബാനിലെ പകുതി ബറാഅത്ത് രാവ് നമുക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പറയേണ്ടതില്ലല്ലോ. അപ്പൊ ബറാഅത്ത് രാവും പകലും നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അപ്പൊ സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഈ മഹത്തായ രാവിൻ്റെയും പകലിൻ്റെയും ബർക്കത്ത് കൊണ്ട് ഭാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിൻ്റെ ത്വഅത്തിലായി ദീർഘകാലം ജീവിക്കുവാനും ആഫിയത്തോടെ ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടോട് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഭാവികളായ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു.